2014ലെ മോദി തരംഗത്തിലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പം നിന്ന നാന്തടും ഹിങ്കോളിയും അടക്കം 10 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നാളെ ജനവിധി തേടുന്നത്. അംബേദ്കറുടെ ചെറുമകൻ പ്രകാശ് അംബേദ്കറുടെ മൂന്നാം മുന്നണിക്കും ഈ ഘട്ടം ഏറെ നിർണായകമാണ്. 10 മണ്ഡലങ്ങളിൽ BJP ശിവസേന സഖ്യം ലക്ഷ്യമിടുന്നത് സമ്പൂർണ്ണ ആധിപത്യമാണ്. PCC അധ്യക്ഷൻ അശോക് ചവാൻ മത്സരിക്കുന്ന നാന്തട്, മുൻ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർഷിന്റെ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന ഷോലാപൂർ, രണ്ടാം ഘട്ടത്തിൽ VIP മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ജീവൻ മരണ പോരാട്ടം. നാന്തടിൽ ഭാര്യ അമിത ചവാൻ നൽകിയ സീറ്റിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് അശോക് ചവാൻ തന്നെ മത്സരിക്കാൻ നിർബന്ധിതനായിരുന്നു. ഷോലാപൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നറിയിച്ച ഷിൻഡെയും AICC നിർദ്ദേശത്തെ തുടർന്നാണ് മത്സരിക്കാൻ തയ്യാറായത്. വിദർഭയിലെ മണ്ഡലങ്ങളിലും കോൺഗ്രസ് NCP സഖ്യത്തിന് പ്രതീക്ഷയേറെ. കാർഷിക പ്രതിസന്ധിയും പിന്നോക്കാവസ്ഥയും മോദിക്കെതിരെ വോട്ടാകുമെന്ന് കോൺഗ്രസ്. മോദി ഹാസ് ഗിവൻ ഫാൾസ് പ്രോമിസസ്. പീപ്പിൾ ഡോണ്ട് ബിലീവ് അഗ്രികൾച്ചറിസ്റ്റ്. യു ജസ്റ്റ് ടേക്ക് ഇന്റർവ്യൂ ഓഫ് ദിസ് അഗ്രികൾച്ചറിസ്റ്റ്. കോൺഗ്രസ് NCP വിജയ സാധ്യതകൾക്ക് വെല്ലുവിളി ഉയർത്തി മൂന്നാം മുന്നണി നേതാവ് പ്രകാശ് അംബേദ്കർ മത്സരിക്കുന്ന രണ്ട് സീറ്റും രണ്ടാം ഘട്ടത്തിലാണ്. രണ്ടായിരത്തി 2014 10-ൽ 8 ജയിച്ച BJP സേനാ സഖ്യം ഇത്തവണ നാന്തടിലടക്കം കോൺഗ്രസിന് മേൽ ഉയർത്തിയത് ശക്തമായ വെല്ലുവിളി. ബീഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഗോപിനാഥ് മുണ്ടയുടെ മകൾ പ്രീതം മുണ്ടയാണ് രണ്ടാം ഘട്ടത്തിൽ NDA നിരയിലെ പ്രധാനി. ബീഡിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.